ഒക്കെ എന്താ മലയാളം ക്ലാസ് തുടങ്ങാത്തേ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്നോ? ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്ത് മിസ്സിന് എല്ലാവരുടെയും കമന്റ്സ് കാണാം. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്. ചിലപ്പോ കമന്റ്സ് ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ എല്ലാം വായിച്ച് പറയാനൊന്നും പറ്റില്ല, എന്നാലും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങാൻ ഓക്കെ ആണെങ്കിൽ റെഡി 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 എന്ന് കമന്റ് ചെയ്യൂ മക്കളെ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. വി ആർ റെഡി 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 റെഡി. നിങ്ങൾ റെഡി ആവുമ്പോ മിസ്സും സ്റ്റാർട്ട് ചെയ്യും. നല്ല എനർജി ആയിട്ട് പവർ ആയിട്ട് നമുക്ക് ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ തുടക്കത്തിൽ നിങ്ങൾ ഏത് എനർജിക്കാണ് ഇരിക്കുന്നത്? ഇപ്പൊ ചായ ഒക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ട് ഇരിക്കുകയായിരിക്കല്ലേ? ആണോ? അതെയോ? മിസ് ചായ ഒക്കെ കുടിച്ചു. നിങ്ങൾ ചായ ഒക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണോ? ആണെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്തോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏത് യൂണിറ്റ് ആണ് പഠിക്കുന്നത്? തേർഡ് യൂണിറ്റ് ആണ്. തേർഡ് യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗം ഏതാ മക്കളെ? ഒന്നാമത്തത് വെള്ളപ്പൊക്കം. നല്ല കവിതയാണ്, അടിപൊളി കവിതയാണ്. സോ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. പക്ഷെ നിങ്ങളുടെ കമന്റ്സ് കാണും, നിങ്ങളുടെ കമന്റ്സ് ആണ് മിസ്സിന്റെ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ എനർജി ആണെങ്കിൽ, നിങ്ങൾ എനർജി ഇരിക്കുകയാണെങ്കിൽ, നല്ലപോലെ കമന്റ്സ് ഇതാ ഇതേപോലെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിച്ചു പൊളിച്ച് ക്ലാസ് എടുക്കാം. ഓക്കെ, അതിനു മുൻപ് ഒരു കാര്യം കൂടി. ഇവിടെ വന്നിട്ടുള്ള ഈ കുറച്ച് മക്കള്, ഈ മക്കൾ എന്ത് ചെയ്യണം അറിയോ? പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്ത് കൊടുത്തോ, പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്തടാ. പെട്ടെന്ന് ഇതാ അടിസ്ഥാന പാഠാവലി മൂന്നാം യൂണിറ്റ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കവിതയാണ് മനസ്സിലാക്കാൻ. വായിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കവിതയായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്കിത് തന്നെ പഠിക്കാം. എക്സാമിന്റെ തലേദിവസം പഠിക്കാമെന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. സോ എല്ലാവരെയും വിളിച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിന് വരാൻ. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കസിൻസിനെയും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ തന്നെ വിളിക്കുന്നു കേട്ടോ. ഏഴാം ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ആണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കാണിക്കും മിസ്സിന്. അതെ, ഞങ്ങൾ ഷെയർ ചെയ്തു കേട്ടോ എന്ന് പറയുന്ന മക്കൾ ഒന്ന് ഒന്ന് കമന്റ് ചെയ്തേ. ഞങ്ങൾ ഷെയർ ചെയ്തു ഒന്ന് കമന്റ് ചെയ്തേ. യെസ്. അപ്പൊ മിസ്സിനെ അറിയാത്ത മക്കളാണ്. മിസ്സിന്റെ പേര് അഞ്ജിത എന്നാണ്. നിങ്ങൾക്ക് അഞ്ജു മിസ്സിന് വിളിക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ ക്ലാസ്സിൽ ഇരുന്ന മിസ്സിന് മലയാളം ക്ലാസ് ഒക്കെ കേട്ടിട്ടുള്ള മക്കളും കാണും അല്ലെ കൂടെ. അപ്പൊ സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഷെയർ ഒക്കെ ചെയ്ത ലൈക്ക് ലൈക്ക് ചെയ്യണട്ടോ. നമ്മുടെ ക്ലാസ് ലൈക്ക് ചെയ്യണം. അതേപോലെ ഇനിയും ഒരുപാട് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് വരും മക്കളെ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ചാപ്റ്റേഴ്സും, നിങ്ങൾക്ക് എന്താണോ ബേസിക് സയൻസ് ആണോ വേണ്ടത്, നമ്മുടെ ബേസിക് സയൻസ് തരും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണോ, നമ്മുടെ ജെ ഡി സാറും അൻവറാം മിസ് ഒക്കെ റെഡിയാണ് ഇംഗ്ലീഷുമായിട്ട്. സോ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്ട്സും ഇവിടെ റെഡിയാണ്. ഓക്കെ, യെസ്, സെറ്റാണല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. വെള്ളപ്പൊക്കം ആദ്യം നിങ്ങൾ അറിയേണ്ടത് ആരാണിത് എഴുതിയത്? ആരാ എഴുതിയത്? നമ്മുടെ എൻ വി കൃഷ്ണ വാര്യർ. അദ്ദേഹമാണ് നിങ്ങൾക്ക് വെള്ളപ്പൊക്കം എന്നുള്ള ഈ സൂപ്പർ അടിപൊളിയായിട്ടുള്ള ഈ പദ്യം കവിത എഴുതി തന്നത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ എന്താ മക്കളെ എത്തുന്നത്? വെള്ളപ്പൊക്കം. ഇപ്പൊ കുട്ടനാട്, മിസ് പത്തനംതിട്ടക്കാരിയാണ്. അപ്പൊ പത്തനംതിട്ടയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴ മാത്രമല്ല, നിങ്ങളൊക്കെ ഏത് സ്ഥലമാണെന്ന് കമന്റ് ചെയ്യണേ. ഇതിൽ കോഴിക്കോടുകാർ കാണും, കണ്ണൂരുകാർ കാണും, മിസ്സിന്റെ പത്തനംതിട്ടക്കാർ കാണും അല്ലെ. എല്ലാം മിസ്സിന്റെ മക്കൾ തന്നെ കേട്ടോ. പത്തനംതിട്ടക്കാർക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല, എന്നാൽ എല്ലാ മക്കൾസും കാണും. പക്ഷെ പത്തനംതിട്ട ആലപ്പുഴക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളപ്പൊക്കം വരുന്ന ടൈമിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു ജനതയായിരിക്കും ആലപ്പുഴ. പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരൊക്കെ പെട്ടെന്ന് തന്നെ, താഴ്ന്ന പ്രദേശമായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കയറും അല്ലെ. അപ്പൊ മിസ് പി ജി ചെയ്യുന്ന ടൈമിലാണ് ഫസ്റ്റ് നമുക്ക് ഇതേപോലത്തെ വെള്ളപ്പൊക്കം വരുന്നത്. ആ ടൈമില് നമ്മള് മിസ് പി ജി ചെയ്തത് ചങ്ങനാശ്ശേരിയാണ്. അപ്പൊ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ആലപ്പുഴയ്ക്ക് എടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ആലപ്പുഴയിൽ നിന്നുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് പേര് ആ കോളേജിൽ പഠിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി പെട്ടെന്ന് വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ ആ ടൈമില്, വെള്ളപ്പൊക്ക ടൈമിൽ അവര് ഒരുപാട് ദുരിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ്സും ബുക്സും ഒക്കെ നനഞ്ഞു പോയിട്ടുണ്ട്. ആ വെള്ളപ്പൊക്കം വരുന്ന ടൈമില് വീടൊക്കെ നനയല്ലേ, അത് താഴ്ന്നൊരു പ്രദേശമാണ് കുട്ടനാട്. സോ വളരെ പെട്ടെന്ന് തന്നെ വെള്ളം പൊങ്ങും അവിടെ. അപ്പൊ അവരുടെ സർട്ടിഫിക്കറ്റ്സും ബുക്സും സാധനങ്ങളും ഒക്കെ നനഞ്ഞു പോയ വിഷമ കഥകളൊക്കെ മിസ് ഒരുപാട് കേട്ടിട്ടുണ്ട് വെള്ളപ്പൊക്ക സമയത്ത്. അതേപോലെ നമ്മുടെ പത്തനംതിട്ടയിലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് വെള്ളം കയറും പമ്പ, പമ്പ പെട്ടെന്ന് നിറഞ്ഞ്. ആ പമ്പയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ദുരിതമാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. യെസ്. അപ്പൊ ഇവിടെയുണ്ട് അല്ലേ, കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഉണ്ട്, എല്ലായിടത്തും വെള്ളപ്പൊക്കം കാരണം കേരളത്തിൽ എല്ലാവരും ദുരിതം അനുഭവിച്ചതാണ്. അപ്പൊ അങ്ങനെ ഒരു ദുരിതത്തെ കുറിച്ചാണോ, ഒരു ദുരന്തം, അതായത് വെള്ളപ്പൊക്ക സമയത്ത് ഇതാ ഇതേപോലെ സാധനങ്ങളും കിട്ടുന്ന സാധനങ്ങളൊക്കെ പെറുക്കി നമ്മളൊരു വള്ളത്തില് എന്താ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുന്ന അങ്ങനത്തെ കാഴ്ചകളൊക്കെ നിറഞ്ഞ ഒരു ദുരിത കവിത, ദുഃഖ കവിതയാണ് മക്കളെ ഇത്. പെട്ടെന്ന് കമന്റ് ചെയ്ത് ഇത് ദുഃഖ കവിതയാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല.
വെള്ളപ്പൊക്കത്തിന്റെ, അതായത് മഴ പെയ്ത് വെള്ളം പൊങ്ങി ആ സമയത്ത് നമ്മുടെ കവി ഒരു തോണി യാത്രയ്ക്ക് പോവാണ്. ദുരിതവും ദുരന്തവും ഒന്നും അല്ല ഇതിൽ പറയുന്നത്. വെള്ളപ്പൊക്ക സമയത്ത് കുറെ ആളുകളുടെ വീടുകൾ മുങ്ങുന്നു, പറമ്പുകള് വയലുകളൊക്കെ മുങ്ങി, അയ്യോ കൃഷിയെല്ലാം നശിക്കുന്നു, അങ്ങനെ യാതൊരു ദുരന്തവും പറയുന്ന ഒരു ദുരന്തമല്ല ഈ കവിത. പക്ഷെ വളരെ സന്തോഷം തരുന്ന നിങ്ങളുടെ ഈ കവിതയോടൊപ്പം മക്കളും സഞ്ചരിക്കണം. ദാ കവി സഞ്ചരിക്കുന്നതോ, ആ സഞ്ചരിക്കുന്നതിനോടൊപ്പം മിസ് സഞ്ചരിക്കും. ഓക്കെ, ആ കവിത വായിക്കുമ്പോൾ മിസ് സഞ്ചരിക്കും, അതിനോടൊപ്പം നിങ്ങളും സഞ്ചരിക്കണം. റെഡിയാണോ? തോണിയിലെ വെള്ളപ്പൊക്ക സമയത്ത് യാത്ര പോകാൻ നിങ്ങൾ റെഡിയാണോ മക്കളെ? യെസ്, റെഡിയാണോ? റെഡിയാണ് മക്കൾ, റെഡിയാണ്. യെസ്, അപ്പൊ നമുക്ക് യാത്ര പോകാം. ആദ്യത്തെ വരികൾ നിങ്ങൾ നോക്കിക്കേ. ജലമേന്തി ഓടി കിതച്ച മേഘം മലയിൽ തടഞ്ഞു കമിഴ്ന്നു വീണു. അപ്പൊ ജലവുമായിട്ട്, ജലവും കയ്യിലേന്തി, ജലം കയ്യിൽ കരുതിയിട്ട് ആര് വരുന്നു? കിതച്ച് കിതച്ച് നമ്മുടെ മേഘം വരികയാണ് അല്ലേ. ജലമേന്തി, ജലം കയ്യിൽ വെച്ചിട്ട്, ഇപ്പൊ നമ്മുടെ കയ്യിൽ, നമ്മള് ഇപ്പൊ വേനൽക്കാല ടൈമിലാണ് ചിലപ്പോൾ നമ്മുടെ കിണറ്റിലൊന്നും വെള്ളം കാണില്ല. അപ്പൊ വെള്ളം കോരാനായിട്ട് ദൂരെ എവിടെയെങ്കിലും പൈപ്പ് ഉള്ളിടത്തോ അപ്പൊ നമ്മൾ പോകാറുണ്ട്. ആ ടൈമിൽ വെള്ളമൊക്കെ ചുമന്നുകൊണ്ട് ഹായ് ലാലാന്ന് പാട്ടൊക്കെ പാടിയാണ് നമ്മൾ വരുന്നത് അല്ല, ഓടിക്കെതച്ച് ക്ഷീണിച്ചാണ് നമ്മൾ വരിക. കാരണം അത്രയും ഭാരം നമ്മളുടെ തലയിലേന്തി കെതച്ച് കെതച്ചാണ് നമ്മൾ വരുന്നത്. അതേപോലെ ആര് വരുന്നു? മേഘങ്ങൾ, കാർ മേഘങ്ങൾ, മഴയ്ക്ക് കാരണമാകുന്ന കാർ മേഘങ്ങൾ ഇങ്ങനെ കെതച്ച് കെതച്ച് അമ്മേ വയ്യാന്ന് പറഞ്ഞ് കെതച്ച് കെതച്ച് വരികയാണ്. നമ്മുടെ കവിയുടെ ഭാവനയാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ കാർ മേഘങ്ങൾ ഇങ്ങനെ കെതച്ച് കെതച്ച് വന്ന, കെതച്ച് കെതച്ച് വരുന്ന ടൈമിൽ തട്ടി വീണു. എവിടെയാ തട്ടി വീഴുന്നത്? മലയിൽ തടഞ്ഞ് കമിഴ്ന്നു വീണു എന്ന് വെച്ചാൽ എന്താ മക്കൾ അർത്ഥമാക്കുന്നത്? മേഘം ഇങ്ങനെ ഓടി വരുന്നു, എന്നിട്ട് തട്ടി താഴെ അമ്മീന്ന് പറഞ്ഞ് വീഴുന്നു, അതാണോ? അല്ല. ഈ വരികളുടെ അർത്ഥം എന്താണ്? ഈ വരികളിലൂടെ കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? മഴ മേഘങ്ങൾ, മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ, കാർ മേഘങ്ങൾ, ഈ മേഘങ്ങളാണ് മഴ പെയ്യിക്കുന്നത്. ഈ മേഘങ്ങള് ദാ ഇങ്ങനെ വരികയാണ്, ആ മേഘങ്ങൾ മഴയ്ക്ക് കാരണമാകും, എന്നിട്ട് മലയിൽ തടഞ്ഞ് ആ മേഘങ്ങൾ ഇങ്ങനെ പെയ്യുകയാണ്, മഴയായി പെയ്യുകയാണ്, അതാണ് കവി ഉദ്ദേശിക്കുന്നത്. കൊടുമുടിക്കടിയിലെ കുരുളും കുടത്തിന്റെ ചടപട ശബ്ദങ്ങൾ കേൾപ്പതില്ലേ, തണ്ണീർ ചിതറിത്തെറിപ്പത് കാണുന്നതില്ലേ. അപ്പോ ഇത് കവി എന്താ ഇവിടെ ആലങ്കാരികമായിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്? ആ കൊടവുമായിട്ട് നമ്മുടെ കാർമേഘം വരികയാണ് കേട്ടോ, ജലം നിറച്ച കൊടവുമായിട്ട് പെട്ടെന്നുള്ള തടഞ്ഞു വീണു, ആ മലകളിൽ തട്ടി തടഞ്ഞു വീണു. തടഞ്ഞു വീഴുന്ന ടൈമില് മൺകുടമാണല്ലേ, അപ്പൊ കുടം നിറഞ്ച് വെള്ളമുണ്ട്, ജലമുണ്ട്. ആ തട്ടി വീണ കൂട്ടത്തിൽ ആ കുടം താഴെ കുരുണ്ടുരുണ്ടുരുണ്ട് വരികയാണ്. മക്കളെ ഇതൊക്കെ നിങ്ങൾ കാഴ്ചയിൽ കാണണം. ആ മലയിൽ തട്ടി കുടം കമിഴ്ന്ന് താഴേക്ക് വീഴുന്നു, താഴേക്ക് വീഴുന്ന കുടം പൊട്ടും, കുടം പൊട്ടിയാൽ ജലം ചിതറിത്തെറിക്കും, എല്ലായിടത്തേക്കും ചിതറിത്തെറിക്കും. അത് നിങ്ങൾ കണ്ടോ? കണ്ടോ? കമന്റ് ചെയ്തേ, വേഗം കമന്റ് ചെയ്തേ മക്കളെ, നിങ്ങളുടെ കമന്റ്സ് എനിക്ക് കാണണം. ദാ ഇവിടെ കുറച്ച് മക്കളെയുണ്ടെങ്കിൽ ആ മക്കൾ, 10 മക്കളെങ്കിൽ 10 മക്കൾ, 20 മക്കളെങ്കിൽ 20 മക്കള്, ഇനി 1K മക്കൾ, 1000 മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കമന്റ്സ് എനിക്ക് കാണണം. പെട്ടെന്ന് കമന്റ് ചെയ്തേ. ആ കുടം ചിതറിത്തെറിക്കുന്ന, ആ പൊട്ടി ചിതറിയ കുടം, ആ കുടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജലമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത് കുടം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്ന പോലെ ആ കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ? യെസ്, അതെ, കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ജലം ഇങ്ങനെ ചിതറിത്തെറിച്ചു പോവുകയാണ്. ഈ വരികൾ മനസ്സിലായല്ലോ. ആ കുടത്തിന്റെ ചടപട ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് നിങ്ങള്, അതായത് കുടം കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോ ചടപട ക്ലിങ് 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 എന്ന് സൗണ്ട് കേൾക്കും അല്ലേ, ആ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ആ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. തണ്ണീർ ചിതറിത്തെറിപ്പത് കാണുന്നതില്ലേ, വെള്ളം ഇങ്ങനെ ചിതറിത്തെറിക്കുകയാണ്, കുടത്തിൽ നിന്ന് വരുന്ന വെള്ളം ചിതറിത്തെറിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? കാർമേഘങ്ങൾ മലയിൽ തട്ടി മഴത്തുള്ളികളായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് പെയ്യുകയാണ്. ആ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നാണ് കവി നിങ്ങളോട് ചോദിക്കുന്നത്. മഴയുടെ ശബ്ദം, മഴയുടെ ശബ്ദം കേൾക്കാൻ നല്ല രസമാണ് അല്ലേ. ഇപ്പൊ ഷീറ്റ്സ് ഒക്കെ നമ്മൾ കാറിന്റെ അവിടെ, കാർ ഷെഡിന്റെ അവിടെ ഷീറ്റ്സ് ഒക്കെ ഇടാം, ആ ഷീറ്റിലൊക്കെ വന്ന് വെള്ളം വീഴുന്ന ടക് 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 സൗണ്ട് കേൾക്കാൻ ചിലർക്ക് അത് അരോചകമായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ മണ്ണിനൊരു പ്രത്യേക സ്മെല്ലില്ലേ, ആ ഒരു ഗന്ധം നമ്മൾക്ക് എല്ലാവർക്കും, മിക്ക ആളുകൾക്കും വളരെ ഇഷ്ടമുള്ള ഗന്ധമായിരിക്കും അല്ലേ. മക്കൾക്ക് ഇഷ്ടമാണോ മഴ, മഴ വീണ മണ്ണിന്റെ ഗന്ധം, ആദ്യത്തെ മഴ വീണ മണ്ണിന്റെ ഗന്ധം ഇഷ്ടമാണോ ആ ഗന്ധം? അതെ അല്ലേ, ഇതാ കുറെ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്. സോ ഇനി നോക്കിക്കേ. പുഴയിൽ മലവെള്ളം പൊങ്ങി വന്നു,
മഴ പെയ്താൽ പുഴകൾ നിറയും. പുഴയില് വെള്ളം ദാ ഇങ്ങനെ പൊങ്ങി പുഴ കര കവിഞ്ഞൊഴുകും. പുഴയില് വെള്ളം നിറഞ്ഞു അത്രേ ഉള്ളൂ. ആ വരിക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറഞ്ഞു തരാനില്ല. പുഴയില് വെള്ളം നിറഞ്ഞു അല്ലേ, വെള്ളം നിറഞ്ഞു. ഓക്കെ, യെസ്. ആൻഡ് അടുത്തത്, കരകൾ കവിഞ്ഞു വയൽ നിറഞ്ഞു. പുഴയില് വെള്ളം നിറഞ്ഞാൽ പുഴയുടെ രണ്ട് വശത്തും കരകളുണ്ട് അല്ലെ. കരയിൽ തിട്ടയിൽ നമ്മൾ ചെന്ന് ഇരിക്കാറില്ലേ. നാട്ടില് പുഴകളൊക്കെ ഇല്ലേ. നിങ്ങളുടെ ഒക്കെ നാട്ടിലുള്ള ഒരു പുഴ പറഞ്ഞു മക്കളെ. നിങ്ങളെ വീടിന് അടുത്തുള്ള ഒരു പുഴ ഒന്ന് കമന്റ് ചെയ്തേ. വീടിനടുത്തുള്ള പുഴ മിസ് നോക്കട്ടെ. ആരുടെയൊക്കെ വീടിനടുത്ത് പുഴകളുണ്ട് മിസ് ഒന്ന് നോക്കട്ടെ. യെസ്, മിസ്സിന്റെ വീടിനടുത്തുള്ള പുഴ മണിമലയാറാണ്. മണിമലയാറിന്റെ തീരത്താണ് മിസ് ജീവിക്കുന്നത്. പമ്പയല്ല, മണിമലയാറിന്റെ തീരത്ത്. യെസ്. അപ്പൊ നോക്കിയേ, കര കവിയുമ്പോൾ കര കവിഞ്ഞു, പുഴ നിറയുമ്പോൾ കര കവിയും. എന്ന് വെച്ചാൽ എന്താ, പുഴയിലെ വെള്ളം കൊള്ളുന്നതിലും അധികമായി പുഴ നിറഞ്ഞ കരകളും കൂടി കവിഞ്ഞു. ആ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ കരകളൊക്കെ മുങ്ങിത്തുടങ്ങി. വെള്ളപ്പൊക്കത്തിന്റെ ചൈമിൽ മക്കൾക്കറിയാം, പുഴയില് മാത്രമല്ല വെള്ളം നിറഞ്ഞ് വെള്ളം ഒന്ന് പൊങ്ങി പൊങ്ങി റോഡ് വരെ എത്തും അല്ലേ. യെസ്. ആൻഡ് പടിയോളം വന്നെത്തി തൊടിയിലും ചെന്നെത്തി, തൊടിയിലീ മുറ്റത്ത് മൂടിയെത്തും വെള്ളം ഒടുവിലിറയെത്തുമേറിയെത്തും. അപ്പൊ എവിടേക്കാണ് വെള്ളം എത്തുന്നത്? പുഴ നിറഞ്ഞു ഒന്നാമത്തെ കാര്യം, പുഴ നിറഞ്ഞ കര കവിഞ്ഞു. ഓ, പുഴ നിറഞ്ഞ് വെള്ളം കരയിലെത്തി, കര കവിഞ്ഞു. അതിനുശേഷം വയൽ നിറഞ്ഞു, വയലുകളില് ജലം നിറഞ്ഞു. വയലുകളിൽ പെട്ടെന്ന് ജലം നിറയും. വയലിൽ പെട്ടെന്ന് പാടങ്ങളിൽ പെട്ടെന്ന് വെള്ളം കയറും അല്ലേ. യെസ്, അങ്ങനെ കൃഷിയൊക്കെ നശിക്കാറുണ്ട്. ആൻഡ് പടിയോളം വന്നെത്തി തൊടിയിലും ചെന്നെത്തി, നമ്മളുടെ വീട്ടുമുറ്റത്തും പറമ്പിലും ഒക്കെ വെള്ളം കയറി. അതൊക്കെ വെള്ളപ്പൊക്കത്തിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. വെള്ളപ്പൊക്കം വരുന്ന ടൈമില് പുഴ നിറഞ്ഞു, കര കവിഞ്ഞു, വയലില് പാടങ്ങളില് നെൽപ്പാടങ്ങളൊക്കെ കര കവി വെള്ളം കൊണ്ട് നിറഞ്ഞു. ആൻഡ് ആ വെള്ളം നമ്മുടെ പറമ്പിലെത്തി, നമ്മുടെ മുറ്റത്തെത്തി, ഇറയത്തെത്തി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതേ, അത്രയേറെ വെള്ളപ്പൊക്കമാണെന്നാണ് കവി പറയുന്നത്. ഇതേപോലെ പുഴകളും വയലുകളും ഒക്കെ നിറച്ചു എന്താണ്, ജലമാണ് മക്കളെ. വെള്ളപ്പൊക്ക സമയട്ടോ. ആൻഡ് ഈ ജലം വയലുകളിൽ നിന്ന് പറമ്പുകളിൽ എത്തി ദാ വീട്ടുമുറ്റത്ത്, വീട്ടുപടിക്കൽ, വീട് വരെ മുങ്ങിപ്പോവല്ലേ വെള്ളപ്പൊക്ക ടൈമില്. നമ്മുടെ വീട് വരെ മുങ്ങിപ്പോവും. അത്രയ്ക്ക് വലിയ ദുരന്തമാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ഇനി കവി ഇതിനെ ഒരു ദുരന്തമായിട്ടല്ല കരുതുന്നത്. അപ്പോ വെള്ളം നിറഞ്ഞു, വെള്ളം നിറഞ്ഞപ്പോ കവി എന്താ ചിന്തിക്കുന്നത് അറിയോ മക്കളെ? വെള്ളം വരുന്ന ടൈമില്, മഴ പെയ്യുന്ന ടൈമില് കുഞ്ഞായിട്ടുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ് പേപ്പർ കൊണ്ട് കടലാസ് തോണി ഉണ്ടാക്കി അത് ഈ പുഴയിൽ ഇറക്കും അല്ലെ. നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പൊ എത്ര പേർക്ക്, ഈ കൂട്ടത്തിലുള്ള എത്ര കുഞ്ഞുമക്കൾക്ക് ബോട്ട് ഉണ്ടാക്കാൻ അറിയാം? പേപ്പർ ബോട്ട്, പേപ്പർ കൊണ്ട് തോണി ഉണ്ടാക്കാൻ അറിയാം. മിസ്സിന് അറിയാടാ. എത്ര പേർക്കറിയാം നിങ്ങൾക്ക്? മിസ് കുഞ്ഞിലേ ചെയ്തിട്ടുണ്ട്. പേപ്പർ കൊണ്ട് തോണിയൊക്കെ ഉണ്ടാക്കി മുറ്റത്ത് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുക്കി ഒഴുക്കി വിടും. എല്ലാരും ചെയ്യല്ലേ. എന്നിട്ട് നമുക്ക് ഭയങ്കര അതിശയാണ് ഈ തോണി എവിടെ പോകും. എത്ര മക്കള് ഫോളോ ചെയ്തിട്ടുണ്ട്. മിസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് സിറ്റ് ഔട്ടില് തോണി ഉണ്ടാക്കിയിട്ട്, സിറ്റ് ഔട്ടിലിരുന്ന മുറ്റത്തിരുന്ന തോണി ഉണ്ടാക്കി മുറ്റത്തൂടെ ഒഴുക്കി വിടും. എന്നിട്ട് കറങ്ങി ചെന്ന് ഈ തോണി എവിടേക്കാണ് പോകുന്നത് നോക്കാറുണ്ട്. ചിലപ്പോ അത് ഒഴുകി 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 അങ്ങ് പോകും. നമ്മളുടെ കണ്ണെത്താത്ത ദൂരത്തോളം ഈ തോണി ഒഴുകി പോലെ. പേപ്പർ ആണ്, ചിലപ്പോ മുങ്ങിപ്പോകും അല്ലേ. യെസ്, അതെ അതെ. ആൻഡ് അപ്പൊ അതേപോലെ നമ്മൾ ആ കുഞ്ഞി കുഞ്ഞി കടലാസ് തോണി ഇറക്കുന്നത് പോലെ നമ്മുടെ കവി ചിന്തിക്കുന്നത് എല്ലായിടത്തും വെള്ളമായി. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ചെറിയ തോണി, വഞ്ചി തോണി കണ്ടിട്ടുണ്ടോ മക്കളെ? വലിയ ബോട്ടല്ല, കുഞ്ഞി തോണി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എസ്മിസ് കാട്ടിത്തരാം കേട്ടോ. ആ തോണി ആ വെള്ളത്തിലേക്ക് ഇറക്കണം. ചെറുവഞ്ചി വേഗം ഇറക്കി വെക്കൂ, കുറിയ നയമ്പും തിരഞ്ഞെടുക്കൂ. അപ്പൊ ചെറിയൊരു വഞ്ചിയും വേണം, അതേപോലെ കുഞ്ഞ് ഒരു ചെറിയ നയമ്പ് എന്താണ്, ഇതാ ശ്രദ്ധിക്കൂ, കുറിയ നയമ്പും തിരഞ്ഞെടുക്കൂ. എന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരു ഇതേപോലെ തോണി തുഴയാൻ വേണ്ടിയിട്ടൊരു തുഴ വേണം. തുഴ, നിങ്ങൾ ഈ തോണിയിൽ കയറിയിട്ടുണ്ടോ? ആലപ്പുഴക്കാരായിട്ടുള്ള മക്കൾക്ക് ഈ തോണിയും വഞ്ചിയും തുഴയൊക്കെ നല്ല പരിചയം. ആലപ്പുഴ മാത്രമല്ല, നമ്മുടെ കോഴിക്കോട് കല്ലായിലല്ലേ ഇഷ്ടംപോലെ ഇവിടെ കല്ലായിപ്പുഴ, കടലുണ്ടിപ്പുഴ ഒക്കെ ഉണ്ട്. അപ്പൊ പുഴയുടെ കരയിലൊക്കെ ജീവിക്കുന്ന മക്കൾക്ക് ഈ തോണിയും ഈ വഞ്ചിയും തുഴയും ഒക്കെ നന്നായിട്ട് അറിയായിരിക്കും. അപ്പൊ മിസ് ഈ പത്തനംതിട്ടയിൽ നാട്ടിൽ പോകുന്ന ടൈമിൽ മിസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യാത്രയുണ്ട്. അതായത് മിക്ക ടൈമിലും ഞാൻ പോകാറുണ്ട് കേട്ടോ. മിക്ക ടൈമിൽ എന്ന് വെച്ചാൽ വർഷത്തിൽ എല്ലാ ദിവസവും നല്ല വളരെ വർഷത്തിൽ ഇപ്പൊ ഒരു മൂന്നോ നാലോ തവണ ചിലപ്പോ പോകാറുണ്ട്.
നമ്മളെന്ത് ചെയ്തറിയോ, നമ്മുടെ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമ്മൾ ബോട്ട് യാത്ര ആരംഭിച്ച് ആലപ്പുഴ വരെ നമുക്ക് ബോട്ടിൽ പോവാം. ഓക്കെ, 40-ഓ 45-ഓ അത്ര രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഈ ബോട്ട് യാത്രയ്ക്ക്. അപ്പോ ചങ്ങനാശ്ശേരി ആലപ്പുഴ വരെ എനിക്ക് ഒരു 4-4.5 മണിക്കൂർ എങ്ങാണ്ട് നമ്മൾ ബോട്ടിൽ തന്നെ ഇരിക്കണം. ഓക്കെ, ഈ ടൈമിൽ നമ്മൾ കുട്ടനാട് വഴിയൊക്കെ ആലപ്പുഴയിൽ ബോട്ടിലൂടെ മാത്രം ഒരു യാത്ര. അപ്പൊ ചങ്ങനാശ്ശേരി കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ്, കോട്ടയം ജില്ലയാണ്. അവിടെ നിന്ന് ആലപ്പുഴ വരെ നമ്മൾ ഇങ്ങനെ ബോട്ട് യാത്ര ചെയ്യാണ്. നല്ല രസമാണ്, അടിപൊളിയാണ് ബോട്ട് യാത്ര. ഓക്കെ, നല്ല രസമാണ്. അപ്പൊ അങ്ങനെ ഒരു ഒരു യാത്ര ചെയ്യുന്ന ടൈമില് നമ്മള് കാവാലം എന്നൊരു സ്ഥലത്ത് ഇറങ്ങി. ഓക്കെ, നമ്മൾ ആലപ്പുഴ വരെ പോവാൻ കുറേ ടൈം എടുക്കും, അതുകൊണ്ട് നമ്മൾ ബോട്ടിൽ പോയിട്ട് കാവാലം ആ സ്ഥലത്ത് ഇറങ്ങി. ആ സ്ഥലത്ത് ഇറങ്ങിയാല് നമുക്ക് തിരിച്ച് ബസ്സിലാണ് വരേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, അവിടെ നിന്ന് തോണി നമുക്ക് കിട്ടും. 5 രൂപയുള്ളൂ തോണി ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് നമുക്ക് കടത്താൻ വേണ്ടിയിട്ട്. 5 രൂപ, ഒരു 5 രൂപയ്ക്ക് നമുക്ക് തോണി യാത്ര ചെയ്യാം. നല്ല രസമുണ്ടോ? നല്ല രസമാണ്, അടിപൊളിയാണ്. അതിനടുത്ത് താമസിക്കുന്ന മക്കളൊക്കെ ഇതൊന്ന് ട്രാവൽ ചെയ്ത് നോക്കട്ടോ. 35-40 രൂപയുടെ ചെലവേ ഉള്ളൂ. അത്രയും രൂപയ്ക്ക് നമുക്ക് ചങ്ങനാശ്ശേരി ആലപ്പുഴ വരെ പോവാം. ഓക്കെ, യെസ്. അപ്പൊ അതേപോലെ ഓക്കെ, നമ്മൾ കവിതയിലേക്ക് വരാം. എന്താ പറയുന്നത്? ഒരു ചെറിയ തോണിയും വേണം, ഇതേപോലത്തെ ഒരു തുഴ. അതാ ഇങ്ങനെ തുഴ തുഴ ഐലൈസ് ഐലൈസ തുഴയാൻ വേണ്ടിയിട്ട് ഒരു തുഴയും വേണം എന്നാണ് കവി നമ്മളോട് പറയുന്നത്. ആൻഡ് അടുത്ത ലൈൻ ശ്രദ്ധിക്കൂ. തൊടിയുന്നു വയലിലും, വയലീന്നു പുഴയിലും, പുഴയിന്ന് കടലിലും പോയി വരേണം. കയ്യും തുഴയുമായൊന്നു പൊരുതിടേണം, കുതിര പോൽ വാശി തിമിർപ്പിനോടെ. അപ്പൊ അദ്ദേഹം പറയുന്നത് എല്ലായിടത്തും വെള്ളം കയറി കിടക്കാണ്. സോ നമുക്ക് പോവാൻ വേണ്ടി ഈ തോണിയുമായിട്ട് മുറ്റത്തുനിന്ന് തന്നെ യാത്ര തുടങ്ങാം അല്ലെ. മുറ്റം നിറഞ്ഞു നിൽക്കുകയാണ്, മുറ്റത്തിൽ നിന്ന് പറമ്പിലേക്ക് പോകാം, പറമ്പ് വഴി വയലിലെത്താം, വയൽ വഴി പുഴയിലെത്താം, പുഴയിലൂടെ എവിടെ ചെല്ലും, പുഴ ചെന്ന് അവസാനിക്കുന്നത് കടലിലാണ് അല്ലെ. അപ്പൊ കടലിലെത്താം. അപ്പൊ ഈ തോണിയിലൂടെ എത്ര വലിയ യാത്ര നമുക്ക് നടത്താം, ഒന്നും അറിയണ്ട, മുറ്റത്തുനിന്ന് തന്നെ യാത്ര തുടങ്ങാം. ഒരു തോണിയും ഒരു ചെറിയ ഒരു തുഴയും മതി എന്നാണ് കവി പറയുന്നത്. അപ്പോ കവി പോകുന്ന കൂട്ടത്തിൽ മക്കളും സഞ്ചരിക്കണം കേട്ടോ. അപ്പൊ തോണിയിൽ കയറുക, നിങ്ങളുടെ കയ്യില് ഒരു തോണിയുണ്ട്, തോണിയിൽ ഒരു ചെറിയ ഒരു തോണി തുഴയാൻ വേണ്ടിയിട്ട് ഒരു തുഴയുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം പറമ്പിൽ നിന്ന് വയലിൽ എത്തുകയാണ്. വയലിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു മക്കളെ? വയലിൽ നിന്ന് ഡയറക്റ്റ് പുഴയിലേക്ക് പോവാണ്. എല്ലായിടവും നിറഞ്ഞു കിടക്കുവാണ്. അപ്പൊ ഡയറക്റ്റ് അതുവഴി വഴി കിട്ടി. ഓക്കെ, യെസ്, അടിപൊളി യാത്രയാണോ? ആൻഡ് ആ പുഴയിൽ നിന്ന് എങ്ങോട്ടേക്കാ, പുഴയിൽ നിന്ന് എങ്ങോട്ടേക്കാ പോകുന്നത്? വേഗം കമന്റ് ചെയ്തേ. പുഴയിൽ നിന്ന് കവി എങ്ങോട്ടേക്കാ പോകുന്നത് തോണിയില, നമ്മളും പോകുന്നുണ്ട് ആ യാത്രയില്. വേഗം കമന്റ് ചെയ്യൂ, വേഗം കമന്റ് ചെയ്യൂ. യെസ്, എവിടേക്കാണ് മക്കളെ? എവിടേക്കാണ്, എവിടേക്കാണ്? കടലിലേക്ക് അല്ലെ, കടലിലേക്ക് വേഗം പോയി വരാന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ദാ അടുത്ത വരികൾ ശ്രദ്ധിക്കൂ. കുതിര പോൽ വാശി തിമിർപ്പിനോടെ. അപ്പോ ഒരു കുതിര എങ്ങനെയാണോ സഞ്ചരിക്കുന്നത്, വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അല്ലെ, വളരെ വേഗത്തിൽ ടക് 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 എന്ന് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് പോലെ കവിക്ക് എതിലൂടെ സഞ്ചരിക്കണം, ഇതേപോലെ വള്ളത്തിലൂടെ. ആ വള്ളത്തിലൂടെ ഒരു കുതിര എങ്ങനെയാണോ പായുന്നത് അതേപോലെ പായണം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഭാവനയാണ്. അദ്ദേഹം ചിന്തിക്കുകയാണടാ, അദ്ദേഹം ചിന്തിക്കുകയാണ്. ഒരു വള്ളത്തിൽ കുതിര പായുന്നത് പോലെ എങ്ങനെ പായാമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ മക്കളെ, ഇതാ ഞാൻ പറയുന്നുണ്ട്, കുറച്ച് മക്കളൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത്, ഇനി അടിസ്ഥാന പാഠാവലി പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ കേരള പാഠാവലി വേണമായിരിക്കും, അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ്, ഇംഗ്ലീഷ് വേണമായിരിക്കും, അതൊക്കെ കമന്റ് ചെയ്യാം. മക്കളെ ഇവിടെ കമന്റ് ചെയ്യണ്ട, നമ്മുടെ ഈ ഒരു ലൈവ് കഴിഞ്ഞതിന് ശേഷം, ലൈവ് ക്ലോസ് ചെയ്തതിന് ശേഷം കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കും. ആ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് പാഠഭാഗം വേണം, അതുപോലെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ, അഞ്ചു മിസ്സിന് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ എല്ലാ കമന്റ്സും വായിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, മക്കൾക്ക് ഇഷ്ടമുള്ളത് കമന്റ് ചെയ്യാം. സോ എല്ലാ കമന്റ്സും മിസ് നോക്കും. ഓക്കെ, യെസ്, കമന്റ് ചെയ്യോ, കമന്റ് ചെയ്യണ, ഇവിടെ അല്ലടാ, ഇവിടെ അല്ല, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യോ, കമന്റ് ചെയ്യാൻ. മെന്റി മെന്റി വേണമെങ്കിൽ അത് കമന്റ് ചെയ്യാം കേട്ടോ. മക്കൾക്ക് മെന്റി കളിക്കണമെങ്കിൽ മെന്റി കമന്റ് ചെയ്യാം. മെന്റിക്ക് ഏത് സബ്ജക്ട്സ് ആണ് വേണ്ടത്? നമ്മൾ ബേസിക് സയൻസും ഇംഗ്ലീഷും കളിച്ചത് ഓർക്കുന്നുണ്ടോ? ജി ഡി സാറിന് നമ്മൾ പൊട്ടിച്ച് കൈ കൊടുത്തല്ലേ. യെസ്, അതേപോലെ നമ്മൾ ഇനി മലയാളം ഇംഗ്ലീഷും കളിക്കുന്നുണ്ട്, മലയാളം ഇംഗ്ലീഷും കളിക്കാം. യെസ്, റെഡിയാണോ? മെന്റി കളിക്കാൻ റെഡിയാണോ? യെസ്, മെന്റിയുടെ വിന്നറുടെ ഫോട്ടോ ഒക്കെ നമ്മൾ അടുത്ത മെന്റിയിൽ കാണിക്കേ. മെന്റിക്ക് ഏറ്റവും ഒന്നാം സ്ഥാനം കിട്ടിയ ആള്, പ്രൈസ് കിട്ടിയ ആളുടെ ഫോട്ടോ ഒക്കെ നമ്മൾ നിങ്ങളെ കാണിക്കും. അപ്പൊ നോക്കിയേ, ഈ കുതിര പോലെ അദ്ദേഹത്തിന്റെ വള്ളം പാഞ്ഞു 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 പോവാണ്. ഓക്കെ, യെസ്. അടുത്ത വരികൾ.
കുതികൊള്ളുമൂടി വയലിലൂടെ കരിനിറ വളനീരിൽ അണിയം കൊണ്ടുരുതുവാൻ കുമിളവിൻ വിത്ത് വിതച്ചിടും ഞാൻ. വളരെ ശ്രദ്ധിക്കണേ മക്കളെ, ആ വരികൾ ശ്രദ്ധിച്ച് ചിലപ്പോ തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കുതികൊള്ളുമൂടി വയലിലൂടെ കരിനിറ വളനീരിൽ അണിയം കൊണ്ടുരുതുവാൻ കുമിളവിൻ വിത്ത് വിതച്ചിടും ഞാൻ. അതായത് വയലിലൂടെ അദ്ദേഹം കുതിച്ചു പായുകയാണല്ലേ, ആ കുതിര പായുന്നത് പോലെ അദ്ദേഹത്തിന്റെ വള്ളം വളരെ വേഗത്തിൽ എവിടെ എതിലേ പായുകയാണ്, വയലിലൂടെ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. ആൻഡ് ആ ജലത്തിന് കരിനിറമാണ്, എത്രയേറെ ആഴമേറിയ ജലമാണ്. ആ കരിനിറമുള്ള ജലത്തിലൂടെ അണിയം കൊണ്ടുഴുത്, അണിയം എന്താണ്, അണിയം എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ വള്ളത്തിന്റെ മുൻഭാഗം, അതായത് ഈ മുൻഭാഗത്തിന് പറയുന്ന പേരാണ് അണിയം. ക്ലിയർ ആണോ? നമ്മുടെ ഈ വള്ളത്തിന്റെ മുൻഭാഗത്തിന് പറയുന്ന പേരാണ് യെസ്. എന്താ മക്കളെ, എന്താ പറയുക അണിയം എന്ന് പറയുക. അപ്പൊ അണിയം കൊണ്ട് ഉഴുതു മറിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഒരു കർഷകൻ, ഓക്കെ, നമ്മുടെ ഏറ്റവും നമ്മുടെ അധ്യാപകരെ സ്നേഹിക്കുന്നത് പോലെ, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ ഒക്കെ നമ്മൾ ഏറ്റവും ബഹുമാനിക്കേണ്ട ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ പോലെ ചിലപ്പോൾ അതിലേറെ നമ്മൾക്ക് പ്രധാനികളാണ് കർഷകർ അല്ലെ. അവരില്ലെങ്കിൽ നമ്മളില്ല. അവര് കൃഷി ചെയ്ത് ആ കിട്ടുന്ന ഭക്ഷണം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കൃഷി ചെയ്യാറുണ്ട്, നമ്മളൊരു കർഷകരാണല്ലേ, നമ്മൾ വീട്ടിൽ പച്ചക്കറികളൊക്കെ ചെയ്യാറുണ്ട്. ഇതിൽ എത്ര കുഞ്ഞുമക്കൾ കർഷകരായിട്ടുള്ള മക്കളുണ്ട്, എത്ര പേര്. മിസ് പച്ചക്കറിയൊക്കെ, മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ്, കൃഷി ഇഷ്ടമാണ്, അതേപോലെ ചെടികൾ ഇഷ്ടമാണ്. മിസ്സിന്റെ വീട്ടിൽ മിസ് വഴുതന, വെണ്ട ഇതൊക്കെ വെച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് മക്കളെ? കുട്ടി കർഷകരായിട്ടുള്ള മക്കളൊന്ന് കമന്റ് ചെയ്തേ, ഞാൻ ഇന്നതൊക്കെ നട്ടിട്ടുണ്ട്. കുട്ടി കർഷകരൊന്ന് കമന്റ് ചെയ്യൂ. യെസ്, നല്ല രസമാണടാ, നമ്മൾ കൃഷി ചെയ്യുന്നത് ഭയങ്കര രസമാണ്. നമ്മളൊരു വിത്ത് കുഴിച്ചു വെച്ച് അതിന് വെള്ളമൊഴിച്ച് വളമിട്ട് അത് വളർന്നു വന്ന് അതിൽ നിന്ന് ആദ്യത്തെ ഒരു ഫലം കിട്ടുന്നത്, ആ ടൈം നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ ആവാത്തത്ര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് ആദ്യമായിട്ട്. അല്ലെ, നമ്മളൊരു ചെടി നട്ട് വളർത്തി അതിൽ ആദ്യമായിട്ടൊരു പൂവ് മുട്ടിടുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അല്ലേ. യെസ്, അപ്പൊ അതേപോലെ ഒരു കർഷകൻ കലപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് നിലം ഉഴുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലേ, നിലം ഇങ്ങനെ ഉഴുത് മറിച്ചാണ് കൃഷി ചെയ്യുക. അങ്ങനെ എങ്ങനെയാണോ നിലം ഉഴുത് മറിക്കുന്നത്, അതേപോലെ നമ്മുടെ കവി അദ്ദേഹത്തിന്റെ വള്ളത്തിന്റെ കുഞ്ഞി വഞ്ചിയുടെ ആ മുൻഭാഗം ഉപയോഗിച്ച് വെള്ളത്തെ ഇങ്ങനെ മാറ്റി 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 പോവുകയാണ്. കർഷകൻ നിലം ഉഴുത് മറിക്കുന്നത് പോലെ ഈ വള്ളത്തിന്റെ മുൻഭാഗം ഉപയോഗിച്ച് ആര്, നമ്മുടെ കവി ഇങ്ങനെ ഉഴുതു മറിച്ചു പോവുകയാണ്. എന്ത്, ജലം ഉഴുതു മറിച്ച് വകഞ്ഞു മാറ്റി മാറ്റി മുന്നിലേക്ക് പോവുകയാണ്. ഈ വരികൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ആൻഡ് അടുത്തത് നോക്കിക്കേ, അപ്പൊ ഉഴുതു അത് മനസ്സിലായല്ലോ. വൻ കുമിളവിൻ വിത്ത് വിതച്ചിടും ഞാൻ. അപ്പൊ ഇത് ഉഴുതിട്ട് എന്താണ്, നമ്മുടെ കർഷകര് വിത്ത് വിതയ്ക്കും. ഹൈലസ വിത്ത് വിതയ്ക്കും അല്ലേ, നെൽപ്പാടങ്ങളിൽ വിത്ത് വിതയ്ക്കും. എങ്ങനെയാണ് വിത്ത് വിതയ്ക്കുന്നത്, നിലം ഉഴുത് മറിച്ചിട്ടാണ്. എങ്ങനെ, ഇപ്പൊ ജെ സി ബി അല്ലെ, ട്രാക്ടറൊക്കെ കൊണ്ട് നിലം ഉഴുത് മറിക്കുന്നത് കണ്ടിട്ടില്ലേ. അതേപോലെ പണ്ട് കലപ്പ ഉപയോഗിച്ചായിരുന്നു നിലം ഉഴുത് മറിച്ച് നല്ല ഇതാക്കി പെരുക്കിയെടുക്കുന്നത്. അതേപോലെ വള്ളത്തിന്റെ തുഴ ഉപയോഗിച്ച്, വള്ളത്തിന്റെ തുഴയല്ല, വള്ളത്തിന്റെ മുൻഭാഗം ഉപയോഗിച്ച് ജലം ഇങ്ങനെ വകഞ്ഞു മാറ്റി നമ്മുടെ കവി പോവുകയാണ്. അപ്പൊ അദ്ദേഹം താരതമ്യം ചെയ്യുകയാണ് എന്തുമായിട്ട്, ഒരു കർഷകൻ എങ്ങനെയാണോ നിലം ഉഴുതു മറിക്കുന്നത്, അതേപോലെ അദ്ദേഹം വള്ളം ഉപയോഗിച്ച് ജലം ഇങ്ങനെ മറിച്ച് മറിച്ച് മുന്നേക്ക് നീങ്ങുകയാണ്. അപ്പൊ വള്ളം ഇങ്ങനെ മുന്നിലേക്ക് പോകും തോറും എന്താണ്, കുമിളകൾ വരും. കണ്ടില്ലേ മക്കളെ, ബബിൾസ്, കുമിളകള്, ജലത്തിന്റെ കുമിളകൾ വരും. ആ കുമിളകള് എന്തുമായിട്ട് അദ്ദേഹം താരതമ്യം ചെയ്തിരിക്കുന്നത്, ഈ നമ്മള് കൃഷിസ്ഥലത്ത് വിതയ്ക്കില്ലേ, വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ് ഈ നീർക്കുമിളകളെ അദ്ദേഹം താരതമ്യം ചെയ്തത്. അവിടെ കൃഷിസ്ഥലത്ത് നമ്മൾ നിലം ഉഴുത് മറിച്ചിട്ട് വിത്ത് വിതയ്ക്കും, അതേപോലെ ഇവിടെ എന്താണ്, ഇവിടെ ജലത്തില് അദ്ദേഹം ജലം മുന്നേക്ക് പോകുന്തോറും കുമിളകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നുയർന്നു വരുന്നു. ഓക്കെ, അടുത്ത വരികൾ, തിരക്കളകൾ നയിമ്പാൽ കുത്തി നീക്കിടും ഞാൻ. അപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്ന ടൈമില് കളകളുണ്ട്,
കളകളെന്ന് വെച്ചാൽ എന്താ, നമ്മള് നെല്ലിന്റെ ഒക്കെ ഇടയിൽ വരുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആ കളകള് പറിച്ചു കളയണം, എന്നാൽ മാത്രമേ നല്ല രീതിയില് നെല്ലുണ്ടാവത്തുള്ളൂ. സോ ആ കളകള് നീക്കം ചെയ്യണം. നീക്കം ചെയ്യേണ്ടാത്ത വിളകളുടെ നടുവിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ കളകള്. അപ്പൊ ആ കളകളെ പോലെ നമ്മൾ പുഴകളിലൂടെ നീന്തുമ്പോ നീങ്ങുന്ന ടൈമില് തിരകൾ വരും അല്ലെ, ഇതേപോലെ തിരകളുണ്ട്. ഈ തിരകളെ മാറ്റിയാൽ മാത്രമേ ഈ തിരകളെ ഈ തിരകളിലൂടെ വഞ്ചി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. തിര ചിലപ്പോ ഈ മക്കൾ കണ്ടിട്ടില്ലേ ഈ കടലൊക്കെ ഇങ്ങനെ ക്ഷോഭിച്ച് കിടക്കുന്ന ടൈമിൽ ഒരിക്കലും നമ്മള് കടലിൽ പോകരുത് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഇതിറക്കും അല്ലെ. കടലിലൊന്നും മുക്കുവന്മാര് പോകരുത്, കാരണം കടല് ക്ഷോഭിച്ച് കിടക്കുകയാണ്, വലിയ വലിയ തിരമാലകൾ വരും, അതിനെ അതിജീവിച്ച് വഞ്ചി കൊണ്ടുപോകുക വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ന്യൂസ് ഒക്കെ കേൾക്കുമോ മക്കളെ? ന്യൂസ് കേൾക്കുന്ന എത്ര മക്കളുണ്ട്? ന്യൂസ് ഒക്കെ കേൾക്കണം കേട്ടോ. ന്യൂസ് ഒക്കെ കേട്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ അറിവ് വർദ്ധിക്കത്തുള്ളൂ. സോ അതേപോലെ വെള്ളത്തിൽ തിരകൾ വരും. ഈ തിരകൾ എന്തുപോലെയാണ്? വയലിലെ കളകൾ പോലെയാണ്. വയലിലെ കളകൾ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് പറിച്ചു കളയേണ്ട, വേണ്ടാത്ത സാധനമാണ്. അതേപോലെ ആ കളകൾ കളയുന്നത് പോലെ ഈ തിരകളെ എങ്ങനെ അദ്ദേഹം അതിജീവിക്കുന്നത്? എങ്ങനെയാണ് അദ്ദേഹം ഈ കളകളുമായിട്ടാണ് തിരകളെ ഉപമിച്ചിരിക്കുന്നത്. ഈ കളകള് പോലെയാണ് വെള്ളത്തിൽ തിരകൾ. ഈ തിരകളെ അദ്ദേഹം അതിജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ തുഴ ഉപയോഗിച്ചാണ്. തുഴ വെച്ച് ഡാ ഇങ്ങനെ നീന്തി 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 അല്ല, തുഴ വെച്ച് തുഴഞ്ഞ് തുഴഞ്ഞ ഈ തിരകൾക്കെതിരെ തുഴഞ്ഞ് തുഴഞ്ഞ അദ്ദേഹം മുന്നേറും. ഓക്കെ, ഒരു കർഷകൻ കളകൾ പറിച്ച് കളയുന്നത് പോലെ ദാ ഈ തിരകളെ തിരമാലകളെ അദ്ദേഹം അതിജീവിക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തുഴ ഉപയോഗിച്ചാണ് തുഴഞ്ഞ് തുഴഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി ആ വരികൾ ഒന്നും കൂടി വായിച്ചു നോക്കിയേ. തിരക്കളകൾ നയിമ്പാൽ കൊത്തി നീക്കിടും ഞാൻ. നയിമ്പ് എന്ന് വെച്ചാൽ തുഴയാണ്, തുഴയുന്ന സാധനം. ആ നയിമ്പാൽ കൊത്തി നീക്കും. അപ്പൊ നമ്മള് ഒരു കർഷകൻ, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കളകള് തൂമ്പ ഉപയോഗിച്ച് ടപ് 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 മൺവെട്ടി ഉപയോഗിച്ച് കളകള് പറിച്ചു കളയും അല്ലെ. ആ വേണ്ടാത്ത കളകള് പറിച്ചു കളയും. അതേപോലെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ തുഴ ഉപയോഗിച്ച് തിരകളെ ഇങ്ങനെ കളഞ്ഞ് 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 മുന്നേക്ക് 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 നീങ്ങും. ഓക്കെ ആണോ? മനസ്സിലായോ മക്കളെ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ. ഓക്കെ, അപ്പൊ വീണ്ടും വീണ്ടും കവിത വായിച്ചു നോക്കുക. കുറച്ച് ടഫായിട്ടുള്ള കവിതയാണ്. കളകൾ നയിമ്പാൻ കൊത്തി നീക്കിടും ഞാൻ. അപ്പൊ അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ വെള്ളപ്പൊക്കത്തില തോണിയിൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് പോകണം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, തിരകൾ വന്നാലും അത് വന്നാലും ഇത് വന്നാലും എല്ലാത്തിനെയും അതിജീവിച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറു വഞ്ചിയില മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങളുണ്ടോ? നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ചെറിയ വഞ്ചിയില യാത്ര ചെയ്യുന്നുണ്ടോ മക്കളെ? ഉണ്ടാവണം കേട്ടോ. അടുത്ത വരികൾ. വയലും പുഴയും കടന്നു പോകാം. ഈ വയലും പുഴയും ഒക്കെ കടന്ന് നമുക്ക് മുന്നോട്ട് പോകാം. കടലിൽ കടലിൽ പകർന്നു പോകാം. ഒരു കടല്, എത്ര കടലുകൾ നിങ്ങൾക്കറിയാം? എത്ര സമുദ്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഒരുപാട് സമുദ്രങ്ങളുണ്ട് അല്ലെ. അഞ്ചു വലിയ സമുദ്രങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? അറ്റ്ലാന്റിക്, പസഫിക് എന്നൊക്കെ സമുദ്രങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ടൈറ്റാനിക് മറിഞ്ഞത് ഏത് കടലിലാണ് നിങ്ങൾക്ക് അറിയോ? ഒന്ന് കമന്റ് ചെയ്യണേ. ടൈറ്റാനിക് എന്ന് പറഞ്ഞ വലിയ കപ്പൽ കേട്ടിട്ടില്ലേ? ആ ടൈറ്റാനിക് മറിഞ്ഞത് ഒരു കടലാണ്. അത് ഏത് കടലാണെന്ന് കമന്റ് ചെയ്യണം. യെസ്, ഇവിടെ അല്ല, ലാസ്റ്റ് കമന്റ് ബോക്സിൽ. അറിയാവുന്ന മക്കളെ കമന്റ് ചെയ്ത് കൊടുക്കണം, അറിയാത്ത മക്കൾക്ക്. അപ്പൊ കുറേ കടലുകൾ ഉണ്ടല്ലേ. പറമ്പിൽ നിന്ന് നമ്മൾ വയലിലെത്തി, വയലിൽ നിന്ന് നമ്മുടെ വള്ളം പുഴയിലെത്തി, പുഴയിൽ നിന്ന് നമ്മൾ കടലിലെത്തി. ഒരു കടലിൽ നിന്ന് വേറൊരു കടല് കയറി, അങ്ങനെ കടല് കടന്ന് 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 കടല് കടന്നൊരു മാത്തുക്കുട്ടി എന്നൊരു സിനിമ കേട്ടിട്ടുണ്ടോ? യെസ്, അതെന്തിനാ ഇവിടെ പറയുന്നത്? രാശിവിടില്ലല്ലേ. യെസ്, അപ്പൊ കടല് കടന്നാണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. നമുക്കിപ്പോ അമേരിക്കക്ക് പോകണം എങ്കിൽ നമ്മൾ കടല് കടന്നിട്ടാണ് പോകുന്നത്. നമുക്ക് ഗൾഫിന് പോകണം, നമ്മൾ കടല് കടന്നിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പൊ ഒരു കടലിൽ നിന്ന് അദ്ദേഹം മറ്റൊരു കടലിലേക്ക് ഇങ്ങനെ പോവുകയാണ് തന്റെ തോണിയിൽ. ആൻഡ് പഴയ കാലത്ത് കൊളംബസ് പോയപ്പോൾ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം. കൊളംബസ്, കൊളംബസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു ഇങ്ങനെ കടല് സമുദ്ര സഞ്ചാരിയായിരുന്നു. ഓക്കെ, വലിയ കപ്പലില് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ആളായിരുന്നു, സഞ്ചരിച്ച് അത് കാണുന്ന ഒരു നാവികനായിരുന്നു കൊളംബസ്. അപ്പൊ അദ്ദേഹമാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്. അപ്പൊ അദ്ദേഹത്തെ പോലെ, അദ്ദേഹം കപ്പലിൽ ഇങ്ങനെ കടലിലൂടെ വലിയ യാത്ര നടത്തിയത് പോലെ നമ്മുടെ കവിക്കും
യാത്ര ചെയ്യാം, യാത്ര ചെയ്യണം, അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് അദ്ദേഹം ഈ ചെറു തോണിയിൽ പോകുന്നത്. പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം, പുതിയതായിട്ട് ഒരു ലോകം കണ്ടെത്തി ആര്? കൊളംബസ്. അതേപോലെ ഇനിയും കണ്ടെത്തപ്പെടാത്ത, ഇനിയും ആർക്കും അറിയാൻ സാധിക്കാത്ത പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കാം എന്നാണ് നമ്മുടെ കവി പറയുന്നത്. പുതിയ പുതിയ അറിവുകൾ, കാണാത്ത പുതിയ ലോകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം പോവുകയാണ്. നമ്മൾ പുതുവാന വട്ടങ്ങൾ തേടിപ്പോകാം, പുതിയ ചക്രവാളങ്ങൾ. എന്താണ് ഈ പുതിയ ചക്രവാളങ്ങൾ? അറിവിന്റെ പുതിയ ലോകങ്ങൾ കണ്ടെത്താനാണ് അദ്ദേഹത്തിന്റെ ഈ യാത്ര. അറിയാത്ത കാര്യങ്ങൾ, അറിയാത്ത ലോകങ്ങൾ, പുതിയ അറിവുകൾ, ഇനിയും കണ്ടെത്തപ്പെടാത്ത, ഇനിയും കണ്ടുപിടിക്കപ്പെടാത്ത പുതിയ പുതിയ അറിവുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്ത. മകളെ, ഈ ലോകത്ത് ഒരുപാട് അറിവുകളുണ്ട്. എല്ലാം നമുക്കറിയാമോ? എല്ലാം നമുക്കറിയാമോടാ എന്ന് പറഞ്ഞ് എല്ലാം നമുക്കറിയാമോ? ഇല്ല അല്ലെ, എല്ലാം നമുക്കറിയില്ല. സോ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം. മിസ് ഇപ്പൊ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത്, ട്രെയിനിൽ യാത്ര ചെയ്താണ് ഇവിടെ കോഴിക്കോട് എത്തുക. നമ്മുടെ സ്ഥലം കോഴിക്കോടല്ലേ? മിസ് ഇപ്പൊ കോഴിക്കോട് എത്തുന്നത് ട്രെയിനിലൂടെയാണ്. അപ്പൊ ട്രെയിനിലൂടെ വരുന്ന ടൈമില് ആദ്യം മിസ് കയറുക കോട്ടയത്തു നിന്നാണ്. ഓക്കെ, മിസ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആണ് തിരുവല്ല. തിരുവല്ലയിൽ നമ്മൾ കോട്ടയത്ത് എത്തുന്നു. കോട്ടയത്തു നിന്ന് ട്രെയിൻ കയറി ആദ്യം ക്രോസ് ചെയ്യുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ല, എറണാകുളം ക്രോസ് ചെയ്തതിന് ശേഷം തൃശ്ശൂർ ജില്ല ക്രോസ് ചെയ്യും. തൃശ്ശൂർ വഴി നമ്മൾ എവിടെ എത്തുന്നറിയാം? തൃശ്ശൂർ വഴി നമ്മൾ പാലക്കാട് എത്തും. ഓക്കെ, ആ പാലക്കാടുന്ന് മലപ്പുറം, മലപ്പുറത്തു നിന്നാണ് കോഴിക്കോട് എത്തുക. അതായത് ഇത്രയേറെ ജില്ലകൾ മാറി മാറി കടന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ വഴിയിൽ എന്തുമാത്രം കാഴ്ചകളാണ് നിങ്ങൾക്കറിയോ? വളരെ രസകരമായിട്ടുള്ള അടിപൊളി കാഴ്ചകൾ, ഒരുപാട് നദികൾ, ഒരുപാട് പാലങ്ങള്. മിസ്സിന് ഏറ്റവും ഇഷ്ടമാണ് പാലങ്ങളും നദികളും കാണാൻ. ഞാൻ നിങ്ങളെ പോലെ ചെറിയ ക്ലാസ്സിലായിരുന്ന ടൈമില് നമ്മുടെ ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്നൊരു കവിത പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മിക്ക ക്ലാസ്സിലും പറഞ്ഞ കേട്ടിട്ട് കുറ്റിപ്പുറം പാലം. ആ കുറ്റിപ്പുറം പാലം എന്നുള്ള കവിത പഠിക്കുന്ന ടൈമിൽ ഞാൻ അത് കണ്ടിട്ടില്ല, കുറ്റിപ്പുറം കണ്ടിട്ടില്ല, ആ പാലം കണ്ടിട്ടില്ല, അതിനടിക്കൂടി ഒഴുകുന്ന ആ നദി, അതിനടിക്കൂടി ഒഴുകുന്ന നദിയെ കണ്ടിട്ടില്ല. നമ്മുടെ ഭാരതപ്പുഴയാണ്. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും ഞാൻ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നത്. ട്രെയിനിലൂടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ടൈമില് കുറ്റിപ്പുറം പാലം കാണാറുണ്ട്, കുറ്റിപ്പുറം കാണാറുണ്ട്, കുറ്റിപ്പുറം പുഴ കാണാറുണ്ട്. കുറ്റിപ്പുറം പുഴയല്ല, കുറ്റിപ്പുറത്തോട് ഒഴുകുന്ന പുഴ കാണാറുണ്ട്. ഇതൊക്കെ വളരെ ഭംഗിയുള്ള, പാലക്കാടൊക്കെ എത്തുമ്പോൾ മുഴുവൻ നെൽപ്പാടങ്ങളും കവുങ്ങിൻ തോട്ടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും, വളരെ ഭംഗിയാണ് നമ്മുടെ നാട് കാണാൻ. മക്കളൊന്നും കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും വേറെ ഏത് നാടിനേക്കാളും ഭംഗിയാണ്. അത്രയേറെ ഭംഗിയുള്ള നാടാണ് നമ്മുടെ കേരളം. ഓക്കെ, യെസ്, കുറ്റിപ്പുറംകാരുണ്ടോ ഇവിടെ? കുറ്റിപ്പുറംകാര്. ഓക്കെ, അപ്പൊ നോക്കിയേ, വയലും പുഴയും കടന്നു പോകാം, കടലിൽ പകർന്നു പോകാം, പഴയ കാലത്ത് കൊളംബസ് പോയ പോൽ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം. ഇപ്പൊ ഈ വരികളുടെ അർത്ഥം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. പുതിയ ലോകങ്ങൾ തിരഞ്ഞ് അദ്ദേഹം പോവുകയാണ്. വയലും പുഴയും കടലും ഒക്കെ കടന്ന് പുതിയ ലോകങ്ങൾ തേടി പോവുകയാണ് ആര്? കവി. എതിലൂടെയാണ് പോകുന്നത്? അദ്ദേഹത്തിന്റെ ചെറിയ വഞ്ചിയിലൂടെയാണ് പോകുന്നത്. അക്കൂടെ ആരുണ്ട്? നമ്മളെല്ലാരും ഉണ്ട്. ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ മക്കളും ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കൊളംബസ്. കൊളംബസിനെ കണ്ടോ? കൊളംബസ് ലോകം സഞ്ചരിക്കുന്നത്, ലോകസഞ്ചാരിയായിരുന്നു അദ്ദേഹം. കപ്പലിലൂടെയാണ് തന്റെ യാത്രകൾ നടത്തിയത്. അടുത്ത വരികൾ. ഉലകിൻ പുലരിയിൽ ഈടിക്കൂടി, ഉരുകാത്ത വെൺകുളിർ മഞ്ഞുമൂടി, ധ്രുവദീപ്തി തുള്ളിക്കളിക്കുന്നതായൊരു നവലോകമേറെ വടക്കുണ്ടത്രേ, മിന്നും ധ്രുവനദിൻ നേരെ മുകളിലത്രേ. എന്റെ ഈ വരികളുടെ അർത്ഥം പറയുന്നത്, ഉരുകാത്ത, മഞ്ഞുരുകാത്ത ഒരു പ്രദേശം, അല്ലെ, ധ്രുവപ്രദേശത്തെ കുറിച്ചാണ് അദ്ദേഹം. കടല് കടന്ന് എവിടെ എത്തി? ഈ ധ്രുവപ്രദേശം എന്നൊക്കെ മക്കൾ കേട്ടിട്ടുണ്ട്, ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം എന്നൊക്കെ. എപ്പോഴും മഞ്ഞു മൂടി കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അദ്ദേഹം ധ്രുവപ്രദേശത്തെത്തി. അവിടെ ഉരുകാത്ത മഞ്ഞു മൂടി കിടക്കുന്ന ധ്രുവദീപ്തി തുള്ളിക്കളിക്കുന്നതായൊരു നവലോകമേറെ വടക്കുണ്ടത്തെ. വടക്കെത്തി നമ്മുടെ കവി. അദ്ദേഹം വടക്കെത്തി. അവിടെ മഞ്ഞു മൂടി കിടക്കുന്ന, ഇപ്പോഴും മഞ്ഞുരുകാത്ത ലോകത്തിന്റെ, ഈ വരികളൊന്നും നിങ്ങൾ ഒന്ന് എഴുതിയെടുത്തോളൂ. ഇത് ലോകത്തിന്റെ പ്രഭാതം മുഴുവൻ ഒരുമിച്ച് ചേർന്ന പോലെ, ഉരുകാത്ത വെൺകുളിർ മഞ്ഞു മൂടിയ, ധ്രുവദീപ്തി തുള്ളിക്കളിക്കുന്ന ഒരു പുതിയ ലോകം വടക്കുണ്ടത്തെ. ആ വരികളുടെ അർത്ഥമാണ്, മിന്നിത്തിളങ്ങുന്ന ഒരു ധ്രുവനക്ഷത്രം, വടക്ക് കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ധ്രുവനക്ഷത്രം. ആ ധ്രുവനക്ഷത്രം അവിടെ വഴികാട്ടിയായിട്ട് ജ്വലിച്ചു നിൽക്കുന്നു. ഓക്കെ,
അപ്പൊ നോക്കിയേ, ഇപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഉരുകാത്ത മഞ്ഞുള്ള ധ്രുവ പ്രദേശം അവിടെ അദ്ദേഹം എത്തി. അദ്ദേഹം വഴിയിൽ കാണുന്ന കാഴ്ചകളാണ്, പുതിയതായിട്ട് അദ്ദേഹം കാണുന്ന ലോകങ്ങളാണ് ഒക്കെ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഭാവനയാണ്. അല്ലാതെ ഒരു ചെറു വഞ്ചിയിലാണ് ധ്രുവ പ്രദേശത്ത് എത്താൻ പറ്റുമോ? ഇല്ല, ഇതൊക്കെ ഭാവനയാണ് മക്കളെ അവർ ചിന്തിക്കുന്നതാണ്. ഓക്കെ, അദ്ദേഹം ചിന്തിക്കുകയാണ് ആ ചെറു വഞ്ചിയില് അവിടേക്ക് പോകുന്നതിനെ കുറിച്ച് കവി ചിന്തിക്കുകയാണ്. അവിടെ പ്രതീക്ഷിച്ചിരിപ്പു നമ്മെ അതിദൂരമാമേതോ ജന്മത്തിൽ കളികളിൽ അവരുറ്റ കൂട്ടുകാരായിരുന്നു തമ്മിൽ അകലെയായിട്ട് എത്ര നാൾ കഴിഞ്ഞു. മക്കൾ ഇവിടെ പറയുന്നത് എസ്കിമോകളെ കുറിച്ചിട്ടാണ്. എസ്കിമോകൾ ആരാണ്? അകളങ്കരായ, നിഷ്കളങ്കരായ എസ്കിമോകൾ. എസ്കിമോകൾ മഞ്ഞ് പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ്, മഞ്ഞിൽ ജീവിക്കുന്ന ആളുകളാണ് അല്ലെ. അവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എസ്കിമോകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ധ്രുവ പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്. അത് അവരുടെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ഒക്കെ രോമങ്ങൾ കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുക. നായാടി, മീനുകളെയൊക്കെ നായാടി അതൊക്കെയാണ് അവർ ഭക്ഷണമായിട്ട് കഴിക്കുക. മാംസാഹാരികളാണ് എസ്കിമോകൾ. അറിയോ? യെസ്. അവരുടെ വീടിന് ഒരു പേരുണ്ട്, ഒന്ന് പറഞ്ഞേ അവരുടെ വീടിന് എന്ത് പേരാണ്? അല്ലെങ്കിൽ വേണ്ട, അറിയാവുന്ന മക്കൾ കമന്റ് ചെയ്യണം കമന്റ് ബോക്സില്. യെസ്, കമന്റ് ചെയ്യണം. അപ്പൊ അറിയാത്ത ഒരാൾക്കെങ്കിലും അറിയെങ്കിൽ ആ ഒരാൾ കമന്റ് ചെയ്താൽ മതി. ഇപ്പൊ എന്ത് രണ്ട് കാര്യങ്ങൾ മിസ് കമന്റ് ചെയ്യാൻ പറഞ്ഞു? എന്താ, നമ്മുടെ ചൈച്ചാനിക്ക് ഏത് കടലിലാണ് മുങ്ങിയത്? രണ്ട്, എസ്കിമോകൾ ഉണ്ടാക്കുന്ന വീടിന്, അവരുടെ മഞ്ഞു കൊണ്ടുള്ള വീടിന് ഒരു പേരുണ്ട്. ആ പേരറിയാവുന്ന മക്കളും ഇന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, യെസ്. And ഈ അകളങ്കരായ, കളങ്കമില്ലാത്ത, നിഷ്കളങ്കരായ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഈ എസ്കിമോ കുഞ്ഞുങ്ങള് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നാണ് കവി പറയുന്നത്. അവിടെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ വള്ളത്തിൽ നമ്മുടെ കവി അവിടെ എത്തുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവര്. അതിദൂരമാമേതോ ജന്മത്തിൽ കളികളിൽ അവരുടെ കൂട്ടുകാരായിരുന്നു. അവര് പണ്ടേതോ ജന്മത്തിൽ, മുജന്മത്തിൽ നമ്മളുടെ സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഇപ്പോ അവര് നമ്മളും പിരിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മക്കളെ ഈ ഭൂഖണ്ഡം ഉണ്ടായതിനെ പറ്റിയൊക്കെ, ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള വലിയ തിയറികളും ശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട്. വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും പഠിക്കും. അപ്പൊ ഭൂഖണ്ഡങ്ങൾ കൂടിച്ചേരുകയും അത് പിളരുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രം ഒക്കെ നമ്മൾ സയൻസിൽ, ശാസ്ത്രത്തിൽ പഠിക്കുന്നുണ്ട്. അവിടെ അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇവര് വേറേതോ ജന്മത്തിൽ നമ്മൾ ഇവരുമായിട്ട് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു, കട്ട ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ പിരിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അപ്പൊ നിഷ്കളങ്കരായ, പ്രകൃതിയോട് ഇണക്കി ജീവിക്കുന്ന ആളുകളാണ് എസ്കിമോ കുഞ്ഞുങ്ങൾ. അവർക്ക് നമ്മളെ പോലെ, ഇവിടുത്തെ ആളുകളെ പോലെ, അല്ലെങ്കിൽ എന്ത് പണം വേണം, അത് വേണം, ഇത് വേണം, പ്രശസ്തി വേണം, അല്ലെങ്കിൽ അധികാരം വേണം, ഇങ്ങനെ ഒന്നുമില്ല അല്ലെ. പ്രകൃതിയോട് ഇണങ്ങി അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടി, അതുമായിട്ട് അവർ ജീവിക്കുന്നു. അവർ നിഷ്കളങ്കരാണ്, കളങ്കമില്ലാത്ത ആളുകളാണ് എന്നാണ് നമ്മുടെ കവി പറയുന്നത്. ഓ, ആൻഡ് ഒരു കാര്യം കൂടിയുണ്ട്, അവര് പണ്ടേതോ ജന്മത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. ഓക്കെ, ആൻഡ് അടുത്തത്, 60 നാഴിക നിന്ന് പെയ്യും നറുനിലാവത്തുനാം നൃത്തം ചെയ്യും ഉരുളച്ച നായ്വണ്ടി ഏറി നീൽക്കുന്നന്മാർ നുരുകാത്ത മഞ്ഞിൽ നിൽ പുതഞ്ഞുറങ്ങും വെള്ളക്കരടി വേട്ടയ്ക്കു മുതിർന്നിറങ്ങും. എന്താ പറഞ്ഞിരിക്കുന്നത്? 60 നാഴിക നിർത്താതെ, നിലയ്ക്കാതെ, നിർത്താതെ പെയ്യുന്ന നിലാവത്ത് നമ്മള് നൃത്തം ചെയ്യും എന്നാണ് കവി പറയുന്നത് അല്ലേ. നമ്മൾ ഡാൻസ് കളിക്കും. ഉരുളച്ച നായ്വണ്ടി ഏറിതീൽ കുന്തന്മാർ നുരുകാത്ത മഞ്ഞിൽ പുതഞ്ചുറങ്ങും, പുതഞ്ഞുറങ്ങും വെള്ളക്കരടി. അപ്പൊ വെള്ളക്കരടിയെ, ധ്രുവക്കരടിയെ വേട്ടയ്ക്ക് പോവുകയാണ് നമ്മൾ. എങ്ങനെയാ വേട്ടയ്ക്ക് പോകുന്നത്? ഇതേപോലെ നായ്ക്കൾ വലിക്കുന്ന വണ്ടിയിൽ, അല്ലേ, മഞ്ഞിലുള്ള ധ്രുവ പ്രദേശങ്ങളിലെ നായ്ക്കൾ വലിക്കുന്ന, ഇതേപോലെ നായ്ക്കളുടെ വണ്ടിയില കുന്തവുമായിട്ട്, കുന്തവുമേന്തി നമ്മൾ ഇതേപോലെ ധ്രുവക്കരടികളെ, മഞ്ഞിൽ പുതഞ്ഞുറങ്ങുന്ന കരടികളെ വേട്ടയാടാൻ പോകും. അതായത് മക്കളെ, നമ്മൾ കാണാത്ത പല കാഴ്ചകളും കാണുകയാണ്. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. മക്കളും ചെയ്തിട്ടില്ല എന്ന് മിസ്സിനറിയാം. ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ അറിയാത്ത ഒരു പുതിയ ലോകത്തെ നമ്മൾ കാണാനായി പോവുകയാണ്, പുതിയ ലോകത്തെ തിരഞ്ഞു പോവുകയാണ്. കുന്തത്തില ഈ കരടികളെ ആക്രമിക്കാൻ നമ്മൾ പോവുകയാണ്. തിരകൾ ഉറഞ്ഞതിൻ കീഴിൽ മേവും നരേണി സീൽമീൻ തിരഞ്ഞു പോകും കരളിലെ ചോരതൻ കുഞ്ഞിനെയൂട്ടുന്ന പരമാർത്ഥി പെൺകിനെ പാർത്തു തങ്ങും വഞ്ഞു തറയിൽ മാന്തോലും പുതച്ചുറങ്ങും.
ഇനി എന്താ പറയുന്നത്? ഈ ഉറഞ്ഞു കൂടിയ മഞ്ഞിന്റെ കീഴിലുള്ള സീൽ മത്സ്യങ്ങൾ, സീൽ മത്സ്യങ്ങൾ, എന്താ സീൽ മത്സ്യങ്ങൾ? ഇതാണ് സീൽ മത്സ്യങ്ങൾ. ഈ സീൽ മീനുകളെ തിരഞ്ഞു പോകും. അദ്ദേഹം കാണാത്ത പുതിയ കാഴ്ചയാണ്, ധ്രുവ പ്രദേശത്ത് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഈ സീൽ മത്സ്യങ്ങളെ തിരഞ്ഞു പോകും. ആൻഡ് കരളിലെ ചോരതൻ കുഞ്ഞിനെ ഊട്ടുന്ന പരമാർത്ഥി പെൻഗിനെ പാർത്തു തന്നു. തന്റെ കരളിലെ ചോര കുഞ്ഞിനെ ഊട്ടുന്ന, അത്രയേറെ സ്നേഹിക്കുന്ന പരമാർത്ഥിയായ പെൻഗിനെ തിരയും. മക്കളെ, ഈ പെൻഗിന് ഒരു സവിശേഷതയുണ്ട്. നമ്മുടെ പെൻഗിന് കുഞ്ഞുങ്ങളെ ഊട്ടുന്നതിൽ, ആ കുഞ്ഞുങ്ങളെ, പെൻഗിനെ പറ്റി പറയുകയാണെങ്കിൽ, പെൺ പെൻഗിനുകൾ എന്താ മുട്ടയിടും, ആൺ പെൻഗിനുകളാണ് ആ മുട്ടയ്ക്ക് അടയിരിക്കുക. ഓക്കെ, അങ്ങനത്തെ ജീവികളാണ് പെൻഗിനുകൾ. ആൻഡ് ഇവർക്ക് ഇവരുടെ കാലിൽ കുഞ്ഞിനെ വെച്ചിട്ട് ചിറക് കൊണ്ടൊക്കെ മൂടി ഇവർ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്. ആൻഡ് അത് മാത്രമല്ല, ഈ പെൻഗിനുകൾ അവരുടെ കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നതിൽ ഒരു വളരെയധികം ഒരു പ്രത്യേകതയുണ്ട്, ഒരു സവിശേഷതയുണ്ട്. അത് ആർക്കെങ്കിലും അറിയോ മക്കളെ? ആർക്കെങ്കിലും അറിയോ? ഓക്കെ, അടുത്ത ഹോംവർക്ക് അതാണ്. ഓക്കെ, ഇപ്പൊ മിസ് എന്തൊക്കെ ഹോംവർക്ക് വന്നു? ഏത് സമുദ്രത്തിലാണ് നമ്മുടെ ടൈറ്റാനിക് മുങ്ങിയത്? മിസ് അത് കറക്റ്റ് ആണോ, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് മിസ് കമന്റ് ചെയ്യും, ഉറപ്പായിട്ടും കമന്റ് ചെയ്യും കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം തരുന്നത്, ഞാൻ തന്നെ മറന്നു പോയി. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ ഞാൻ തരുന്ന ചോദ്യം എന്താണ്? പെൻഗിനുകളെ കുറിച്ചിട്ടാണ്. പെൻഗിനുകൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത അറിയാവുന്ന കുഞ്ഞൂസ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആൻസർ ശരിയാണെന്ന് ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തന്നിരിക്കും. അഞ്ജിതാ എന്നൊരു റിപ്ലൈ കണ്ടാൽ അത് അഞ്ജു മിസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. മക്കൾ ഇവിടെയല്ല കമന്റ് ചെയ്യേണ്ടത് കേട്ടോ, നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. എങ്ങനെയാണ് പെൻഗിനുകൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുക? അതിന് തീർച്ചയായും ഒരു വ്യത്യസ്തത ഉണ്ട്, ഉള്ളത് കൊണ്ടാണല്ലോ മിസ് പറയുന്നത്. ശരിയായ ഉത്തരത്തിന് താഴെ മിസ് കമന്റ് ചെയ്യും ശരിയാണെന്ന് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ആ പെൻഗിനുകളെ കാണും നമ്മുടെ കവി. ഉടനെയിൻ, അവസാനത്തെ സ്റ്റാൻസ കേട്ടോ, ഉടനെയിൻ മഞ്ചി ഇറക്കി വെക്കൂ, ഞൊടിയിൽ തുഴയും എടുത്തു നൽകൂ, ധൃതിയിൽ പുറപ്പെട്ടു പോകായെങ്കിൽ മലവെള്ളം അതിലൂടെ പാട്ടിന് പോകുമല്ലോ, യാത്ര അതിനോട് കൂടി കഴിയുമല്ലോ. അപ്പൊ ഇതൊക്കെ അദ്ദേഹം പറയുകയാണ്, ഞാനിതൊക്കെ കാണും, ഞാനിതൊക്കെ അറിയും, ഞാനിതൊക്കെ അനുഭവിച്ചറിയുമെന്ന നമ്മുടെ കവി പറയുകയാണ്. അപ്പൊ വഞ്ചി ഇറക്കൂ, പെട്ടെന്ന് വഞ്ചി ഇറക്കുക, പെട്ടെന്ന് വഞ്ചി തുഴയും കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഈ മലവെള്ളത്തില്, ഈ ഒഴുകുന്ന വെള്ളത്തില് പോകാനായിട്ട് സാധിക്കൂ അല്ലെ. അല്ലെങ്കിൽ മലവെള്ളം അതിന്റെ പാട്ടിന് പോകും എന്നാണ് കവി പറയുന്നത്. പെട്ടെന്ന് വഞ്ചി ഇറക്കിയില്ലെങ്കിൽ മലവെള്ളം അതിന്റെ പാട്ടിന് പോകും അല്ലെ. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ ടൈമിൽ മക്കൾക്ക് അറിയാം, ആ വെള്ളം വറ്റും. കുറച്ചു നാൾ കഴിയുമ്പോൾ റോഡിൽ നിന്നും പുഴയിൽ നിന്നൊക്കെ വെള്ളം താഴ്ന്ന പഴയ അവസ്ഥയിലാകും. അപ്പൊ മലവെള്ളം ഒലിച്ചു വരികയാണ്, ആ വെള്ളം അതിന്റെ പാട്ടിന് പോകുന്നതിന് മുൻപ് പെട്ടെന്ന് തന്നെ വഞ്ചി ഇറക്കും, അല്ലെങ്കിൽ എന്റെ യാത്ര ഒരു സ്വപ്നം മാത്രമാകും എന്നാണ് കവി പറയുന്നത്. നല്ല കവിതയാണോ മക്കളെ? യെസ്, നല്ലതാണോ? ഒന്ന് കമന്റ് ചെയ്തേ, പെട്ടെന്ന് 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 കമന്റ് ചെയ്യൂ. നല്ല കവിതയായിരുന്നോ? നിങ്ങൾ കവിയോടൊപ്പം യാത്ര പോയോ? ഒന്ന് കമന്റ് ചെയ്യൂ. എത്ര പോയോ? പോയല്ലേ? ഞാനും പോയി, നല്ല കവിതയാണ്. ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ആ ചോദ്യങ്ങളോട് ഉത്തരം കൂടെ പറഞ്ഞു തന്നിട്ട് മിസ് പോട്ടോ. യെസ്, ഒന്നാമത്തെ ചോദ്യം, കവിതയിൽ മഴയുടെ വരവ് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? മഴ വന്നു എന്ന് കവിതയിൽ എങ്ങനെയാ പറയുന്നത്? മഴ വന്നു എന്ന് വളരെ ആലങ്കാരികമായിട്ടാണ് കവി പറയുന്നത്. ജലമേന്തി ഓടി കിതച്ച മേഘം മലയിൽ തടഞ്ഞു കമിഴ്ന്നു വീണു, കൊടുമുടിക്കടിയിലെ കുരുളും കുടത്തിന്റെ ചിതറിത്തെറിപ്പത് കാണുന്നതില്ലേ. അപ്പൊ എന്താ പറയുന്നത്? വെറുതെ മേഘം വന്നു മഴ പെയ്തു എന്നൊന്നും അല്ല പറയുന്നത്. കുടമേന്തി, ജലം നിറഞ്ഞ കുടവുമേന്തി വരുന്ന മേഘം മലയിൽ തട്ടി മറിഞ്ഞു വീണു എന്നാണ് പറയുന്നത്. അതായത് കാർമേഘങ്ങളെ കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുകയാണ്. കാർമേഘങ്ങൾ വന്ന് പെയ്ത മലയിലൂടെ മഴവെള്ളം ഒഴുകിയെത്താനായിട്ട് തുടങ്ങി. അത് ആ കുടം തട്ടി മറിയുന്ന സൗണ്ട്, ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് മഴയെ കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുന്നത്. ആൻഡ് അതിനുശേഷം എന്തൊക്കെ പറയുന്നുണ്ട്? പുഴ നിറഞ്ഞു, കര കവിഞ്ഞൊഴുകാൻ തുടങ്ങി പുഴകൾ, വയൽ നിറഞ്ഞു, പറമ്പുകൾ നിറഞ്ഞു, മുറ്റത്ത് വരെ വെള്ളമെത്തി, ജലമെത്തി. ഇങ്ങനെയൊക്കെയാണ് മഴയെ കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുന്നത്. ഓക്കെ അല്ലേ? മഴയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വർണ്ണന ക്ലിയർ ആണല്ലോ. ആ കാർമേഘങ്ങളെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കണം. എന്താണ്? ജലം നിറച്ച കുടവുമായിട്ട് വരുന്ന കാർമേഘങ്ങൾ, ആ കാർമേഘങ്ങൾ മഴയായി പെയ്യുകയാണ്. ആൻഡ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? അത് കൂടാതെ
ആ മഴയെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? ആ മഴയിൽ പെയ്ത ജലത്തിൽ പുഴയും വയലും തോടും ഒക്കെ നിറഞ്ഞ് കര കവിഞ്ഞ് പുഴകൾ ഒഴുകാൻ തുടങ്ങി. എന്തിനാ നമ്മുടെ മുറ്റത്ത് വരെ വെള്ളം എത്തി എന്നാണ് കവി പറയുന്നത്. ഓക്കെ, അടുത്തത് അടുത്ത ചോദ്യം നോക്കൂ. തോണി യാത്ര കൊളംബസിന്റെ യാത്ര പോലെ ആയിരിക്കുമെന്ന് കവി കരുതുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ആ തോണിയിൽ പുഴയിൽ നിന്ന് വയൽ വഴി പുഴ വഴി കടൽ വഴി പുതിയ പുതിയ ലോകങ്ങളിലേക്ക് അദ്ദേഹം എത്തുകയാണ്? അപ്പൊ കൊളംബസ് അതുപോലെയായിരുന്നു അല്ലെ, കപ്പലിൽ യാത്ര നടത്തി പുതിയൊരു ലോകം തന്നെ അദ്ദേഹം കണ്ടെത്തി. അമേരിക്ക എന്ന പുതിയൊരു ലോകം തന്നെ അദ്ദേഹം കണ്ടെത്തി. അതേപോലെ പുതിയ കാഴ്ചകൾ കാണും, പുതിയ ചക്രവാളങ്ങൾ തിരഞ്ഞുള്ള യാത്രയാണ്. സോ തീർച്ചയായും ഈ യാത്രയിൽ അദ്ദേഹം പുതിയ പുതിയ അറിവുകൾ നേടും, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് കൊളംബസിന്റെ യാത്ര പോലെയാണ്, വെറുമൊരു യാത്രയല്ല, ഞാൻ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത പുതിയ ലോകങ്ങൾ തീർച്ചയായും ഈ യാത്രയിൽ കാണും. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാൻ നമുക്ക് വളരെ പെട്ടെന്ന് അവസാനത്തെ ചോദ്യമാണ്. തോണി യാത്രക്കിടയിൽ കവി കാണുന്ന കാഴ്ചകളിലെ എന്തൊക്കെ കൗതുകങ്ങളാണ് നിങ്ങളെ ആകർഷിച്ചത്? ഇതിനുത്തരം ഞാൻ പറയേണ്ടതല്ല, തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ആൻസർ ആണ്. അദ്ദേഹം തോണി യാത്രയിൽ എന്തൊക്കെ കണ്ടു? സീൽ മത്സ്യങ്ങളെ കണ്ടു, പെൻഗിനുകളെ കണ്ടു, അല്ലെ, കുഞ്ഞുങ്ങളെ ഭക്ഷണം കൊടുക്കുന്ന പെൻഗിനുകളെ കണ്ടു, മഞ്ഞിൽ പുതച്ചുറങ്ങുന്ന സീൽ മത്സ്യങ്ങളെ കണ്ടു. അപ്പൊ ഈ കാഴ്ചകളിലൊക്കെ ഏറ്റവും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വളരെ ഇഷ്ടം തോന്നിയ, നിങ്ങൾക്ക് കൗതുകം തോന്നിയ, ഓക്കെ, നിങ്ങൾക്കറിയാത്ത, നിങ്ങളിൽ കൗതുകം സൃഷ്ടിച്ച, ചിലപ്പോ പെൻഗിനുകളെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് കൗതുകം തോന്നിയത്, അതേത് കാഴ്ചയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, പെൻഗിനുകളെ കുറിച്ചാണോ, സീൻ മത്സ്യങ്ങളെ കുറിച്ചാണോ, അതോ കടലിലൂടെ അദ്ദേഹം പോയതാണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ച് കുറെ കാര്യങ്ങൾ എഴുതാം. കടലിലൂടെ പോയപ്പോൾ അദ്ദേഹം ഇന്ന ഇന്ന കാഴ്ചകൾ കണ്ടു, ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വളരെ എളുപ്പം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്റെ ആൻസർ എഴുതേണ്ടത്? ക്ലിയർ ആണല്ലോ, നിങ്ങളുടെ അഭിപ്രായമാണ് എഴുതേണ്ടത്. സോ തീർച്ചയായും ഉത്തരം എഴുതുക, നിങ്ങൾക്ക് ക്ലാസ് നിർത്തിയാലോ. ഓക്കെ അല്ലേ, ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് സെറ്റാണോ? സെറ്റാണോ? വേഗം കമന്റ് ചെയ്യും മക്കളെ. സെറ്റല്ലേ? 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 അപ്പൊ വളരെ എളുപ്പമുള്ള ഒരു കുട്ടി കവിതയാണ്, വളരെ ഭംഗിയുള്ള കവിതയാണ്. അപ്പൊ കവിയോടൊപ്പം നമ്മളും പോയല്ലേ തോണി യാത്രയില്, തിരിച്ചു വന്നു, എല്ലാരും തിരിച്ചു വന്നോളൂ. അപ്പൊ നമുക്ക് ഇതേപോലെ ഇനിയും കുറെ അധികം പാഠഭാഗങ്ങളുണ്ട്, ആ പാഠഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഡിയേഴ്സ്, മിസ് പോട്ടെ, ബൈ ബൈ ഡിയേഴ്സ്.